കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ മാത്രം കേരളത്തിൽ നടന്നിട്ടുള്ള ഗുണ്ട ആക്രമണങ്ങൾ എത്രയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്നിരിക്കുന്ന ഗുണ്ട ആക്രമണം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സി സി ടി വി ഫുട്ടേജ് പറഞ്ഞ് പുറത്തു വരികയും ഇപ്പോൾ ജോർജ് സാർജ് പറഞ്ഞതുപോലെ തന്നെ അത്രയും നിഷ്ഠൂരമായി അത് തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കേരളം കാണുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയും അതിൻ്റെ ഒരു ക്രൂരതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എവിടെയോ ആരൊക്കെയോ തമ്മിൽ ഏറ്റുമുട്ടി അവൻ്റെ പേരിൽ ഒരാൾ മറ്റു കുറച്ച് പേര് ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നു എന്നുള്ള വളരെ നോർമൽ സീലി സാധനം കടന്നു പോകുന്നൊരു സാഹചര്യം വന്നേനെ. ഈ മാസം പോലും ഇത് രണ്ടാമത്തെ ഗുണ്ടാക്രമണമാണ്, വെറും ഒരാഴ്ചക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന രണ്ടാമത്തതാണ്, ഒരാഴ്ചയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചൊവ്വരയിലോ മറ്റോ അല്ലെ ആലുവയിൽ ഒരു ഗുണ്ട ആക്രമണം വീട് കയറി അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തലശ്ശേരിയിലെ ഒരു കൊല്ലമേ ആകത്തുള്ളൂ, താമരശ്ശേരിയിലെ വീട്ടിൽ കയറി ഗുണ്ടകൾ ആക്രമിക്കുന്നത്, 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്, അത് പോലീസ് കണ്ടു നിൽക്കുകയാണ്. അപ്പൊ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. തിരുവോണത്തിന്റെ സമയത്ത് തൃശ്ശൂരിൽ പറയുന്ന പോലെ ഗുണ്ടാക്രമണം നടന്നു, 2 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ വളരെ കാര്യമുണ്ട്. ഒരു കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, ഒരു കൊല്ലത്തിനിടയിൽ ഇത് നമ്മൾ ഒരുപാട് വാർത്തകൾ ഇതിങ്ങനെ കണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട് വരികയാണ്. പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പറയുക? എന്തായാലും പൊതുജനത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് പോലീസിന് തന്നെയാണ്. പോലീസിന് എന്ന് പറയുമ്പോൾ ആ പോലീസ് സംവിധാനത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ആരാണ്, അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആരാണ്, ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ആരാണ്? ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയമാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി ടൂറിലാണ്, 16-19 ദിവസത്തേക്ക് അദ്ദേഹം ഫാമിലിയുമൊത്ത് അദ്ദേഹം ടൂറ് പോയിരിക്കുകയാണ്. പകരം ചുമതല പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ അരാജകവാദികളെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് പലപ്പോഴും സർക്കാർ സ്പോൺസേർഡായിട്ട് തന്നെ നടന്നു വരുന്നു എന്നുള്ളതാണ്. വെറുതെ മറ്റേ കുറെ ലഘുലേഖകൾ അടിച്ചു വെച്ചിട്ട് എന്താണ് ഈ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ടും ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് 4-5 ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് മാത്രം ആയിട്ടില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കോമ്പിംഗ് ഓപ്പറേഷൻസ് നടക്കണം. അതിനകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം പ്രോപ്പറായിട്ടുള്ള രീതിയിലെത്തണം. അതിന് പകരം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക നിലയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് നമുക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ അധ്യാപകർക്ക് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഗുണദോഷിക്കുന്നതിനോ അവരെ ഒരു കാര്യം പറഞ്ഞ് തിരുത്തുന്നതിനോ സാധിക്കുന്ന തലത്തിലല്ല സാഹചര്യങ്ങൾ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് 10-ാം ക്ലാസ് പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാലുതൊട്ട് വന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യാപിക എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ വന്ന് വലിയ പ്രശ്നം കേരളത്തിന്റെ പൊതു സാമൂഹിക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. എന്താണ് ഇത് ചെയ്യുന്നത്, ഇതെന്ത് തരം സംസ്കാരമാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് അധ്യാപകരെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല, മാതാപിതാക്കളെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല, ഇത്തരത്തിലുള്ള അൾട്രാ ലെഫ്റ്റ് ലിബറലിസം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കയറ്റിവെക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാജകവാദികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയത്തിന്, തങ്ങളുടെ ഇടത് രാഷ്ട്രീയത്തിന് ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. അതിന്റെ തിക്തഫലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് വെറുതെ അങ്ങ് കൈകഴുകി പോകാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ സ്കൂളുകൾ ഇങ്ങനെ, ഇപ്പോഴത്തെ കോളേജുകൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്കൂളിനും ഇപ്പോഴത്തെ കോളേജിനും ഒന്നും കൊമ്പ് മുളച്ചതൊന്നും അല്ല അവർ പുതിയതായിട്ട് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട്. ഇത്രയധികം തലമുറകൾ കടന്നു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാ ലെഫ്റ്റ് ലിബറലിസത്തിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ പുറകിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നത്. കുട്ടികൾക്ക് നേരെ ഒന്ന് നോക്കി പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക യൂണിയനുകളും പല പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ വരികയും ഇതിന് മുഴുവനും മറവിടിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതൊക്കെ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്ന ഇതൊക്കെ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുന്ന പോലത്തെ സാധനം മാത്രമാണ്. മഞ്ഞമലയുടെ അറ്റം മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മുമ്പോട്ട്. ഇതൊന്നും ഒന്നും ആയിട്ടില്ല. കാരണം ഈ ചില ക്യാമ്പസുകളിലേക്ക് ഇപ്പോ ജയരാജ് സാർ തന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്താണ് ഈ യാഥാർത്ഥ്യം ഒന്നും അല്ല കാണിച്ചിരിക്കുന്ന സിനിമയിൽ. യാഥാർത്ഥ്യത്തിന്റെ അംശം പോലും സിനിമകളിൽ കണ്ടില്ലെന്നേ, യാഥാർത്ഥ്യത്തിന്റെ അംശം പോലും സിനിമകളിൽ കണ്ടിട്ടില്ല. പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ നടക്കുന്ന ഇതിനും മുകളിലേക്കുള്ള പല കാര്യങ്ങളും. എന്തിന് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കോളേജ് ക്യാമ്പസ് എന്ന് ചിന്തിക്കും.
ഹൈസ്കൂൾ തലത്തിൽ നടക്കുന്നില്ലേ? ഇപ്പൊ ജോർജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ, നമ്മളെല്ലാം കേരളം തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ പേരൂർക്കടയിൽ ഒന്നും ആത്മഹത്യ ചെയ്തില്ലേ? അതൊരു പോലീസുകാരന്റെ മകളെ. എത്രയോ കാലങ്ങളായിട്ട് കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കായിരുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. വളരെ സർവ്വസാധാരണമായിട്ട് കുട്ടിയുടെ കൈ കിട്ടുകയാണ് പെൺകുട്ടിയുടെ കയ്യിൽ. ഇത് ആരാ എത്തിച്ചു കൊടുക്കുന്നത്? ആരാ ഇവരെ മിസ്യൂസ് ചെയ്യുന്നത്? ആരാ ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? അപ്പൊ ഇതെല്ലാം തുടർച്ചയാണ്. അല്ലാണ്ട് ഇത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യണം. ഈ തലത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിനെ മാറ്റി മറിച്ചിരിക്കുകയാണ് ഒരു സംവിധാനം.